നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അറിയിപ്പാണ് പങ്കുവെക്കുന്നത് കാരണം വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യത്തിന്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ തന്നെ എല്ലാ രക്ഷിതാക്കളും ഇത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുകയും വേണം സൗജന്യ അരിയും കിറ്റുമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ആയിരത്തിന് മുകളിൽ രൂപയുടെ ഏറ്റവും വലിയ ആനുകൂല്യം ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിക്കുമ്പോൾ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്ത് യോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട് ഉച്ചഭക്ഷണ പദ്ധതിയിൽ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് ഒരു വീട്ടിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്ക് തന്നെ അതും സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളവരാണ് പ്രീ പ്രൈമറി തലത്തിലും അതോടൊപ്പം ലോവർ പ്രൈമറി തലത്തിലും അതോടൊപ്പം അപ്പർ പ്രൈമറി തലത്തിലും യു പി തലത്തിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം എണ്ണൂറ് രൂപയുടെ ആനുകൂല്യം അതായത് സൗജന്യ കിറ്റുകളാണ് ലഭിക്കുക അതോടൊപ്പം പത്ത് കിലോ വരെ അരിയുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ലോവർ പ്രൈമറിയിലും അഞ്ഞൂറ് രൂപ വരെ വരെ വരുന്ന കിറ്റുകളാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയാണ് ഏറ്റവും വലിയ ഒരു സൗജന്യ കിറ്റിന്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കടലമുട്ടായി ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വരെയൊക്കെ ഉൾപ്പെടുന്ന കിറ്റുകൾ ഓരോ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമ്പോൾ ഏഴ് കൂട്ടം ഉൽപ്പന്നങ്ങളാണ് കിറ്റിൽ ലഭിക്കുക എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പുതിയ അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് വന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരുന്ന ചില ഉൽപ്പന്നങ്ങൾ കിറ്റിൽ ഇല്ലായിരുന്നു അതിന് പകരം മറ്റു പല ഉൽപ്പന്നങ്ങളുമാണ് പല വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ സപ്ലൈകോഡ് വിശദീകരണം തേടുകയും കിറ്റിൽ സർക്കാർ അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്നും അല്ലാതെ വരുന്ന ഉൽപ്പന്നങ്ങൾ ബന്ധപ്പെട്ട സ്കൂളുകൾ സ്വീകരിക്കേണ്ടതില്ലെന്നും ഉള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ സ്കൂളുകൾക്ക് കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഏഴോളം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് വിലയുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അതിനു പകരം ഒക്കെ ഉൽപ്പന്നം ചേർത്ത് വിതരണം നടക്കുന്നത് അതായത് ഉപ്പേരി ശർക്കരവരട്ടി പോലുള്ള ഓണക്കാലത്ത് മിച്ചം വന്ന ചില ഉൽപ്പന്നങ്ങളൊക്കെ ചില കിറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടുകയും ബന്ധപ്പെട്ട ഏഴ് ഉൽപ്പന്നങ്ങൾ അത് രക്ഷിതാക്കളും സ്കൂളുകളും കൃത്യമായിട്ട് പരിശോധിക്കണമെന്ന അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതാണ് ആ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം പ്രീ പ്രൈമറിയിലും അതോടൊപ്പം തന്നെ ലോവർ പ്രൈമറി വിഭാഗത്തിലും ചെറുപയർ അരക്കിലോയും തുവരപ്പരിപ്പ് അരക്കിലോയും ഉഴുന്നപ്പരിപ്പും അരക്കിലോയും റവ വറുത്തുറവയാണ് ലഭിക്കുക അത് ഒരു കിലോഗ്രാമാണ് ഉൾപ്പെടുന്നത് റാഗിപ്പൊടി ഉണ്ടാകും അത് ഒരു ഉണ്ടോ എന്ന് പരിശോധിക്കണം വെളിച്ചെണ്ണ ഒരു ലിറ്ററാണ് പ്രീ പ്രൈമറിക്കും ലോവർ പ്രൈമറിക്കും പറഞ്ഞിട്ടുള്ളത് അവസാനമായിട്ട് നൂറ് ഗ്രാമിന്റെ കടലമിട്ടായുമാണ് ഉൾപ്പെടുക എന്നാൽ ഇത് യു തലത്തിലേക്ക് വരുമ്പോൾ ചെറുപയറ് അരക്കിലോയുടെ സ്ഥാനത്ത് അത് ഒരു കിലോ ലഭിക്കും തുവരപ്പരിപ്പ് ലോവർ പ്രൈമറി സെക്ഷനിലേക്ക് ഉള്ളതുപോലെ തന്നെ കിലോയാണ് ലഭിക്കുക എന്നാൽ ഉഴുന്ന പരിപ്പിൽ വ്യത്യാസമുണ്ട് യു പി തലത്തിൽ അത് ഒരു കിലോഗ്രാം വരും വറുത്ത റവ അതും ഒരു കിലോഗ്രാം തന്നെ ലഭിക്കും റാഗിപ്പൊടിയും ഒരു കിലോഗ്രാമാണ് ലഭിക്കുക വെളിച്ചെണ്ണ നിലവിൽ എൽ പി സെക്ഷനിലേക്ക് ഒരു ലിറ്ററാണ് ലഭിച്ചതെങ്കിൽ ഇവിടെ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് ലഭിക്കുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കടലമിട്ടായി നൂറ് ഗ്രാമിന്റെ പാക്കറ്റായിരിക്കും ഉണ്ടാവുക കൃത്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തുറന്നു പരിശോധിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അന്ന് നമുക്ക് ചില ഉൽപ്പന്നങ്ങളിൽ മാറ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അതായത് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറയുന്നു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കുക മറ്റ് പ്രധാന പദ്ധതികളുമായിട്ട് വൈകുന്നേരത്തെ വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരെ പ്രത്യേകനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്